എല്ലാതരം പ്രേക്ഷകരെയും എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് ഇത്രയും വർഷങ്ങളായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മാമുക്കോയ സാർ. അപ്പോൾ ഈ ഒരു ടാസ്ക് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പം ഇന്നും ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഇന്നത്തെ ജനറേഷനെ പോലും എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്, സ്പെഷ്യലി നമ്മുടെ ട്രോളന്മാർ. അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. ഇതാ വണ്ടി, ഇത് സുസൂക്കി അല്ലേ? കുവൈത്തിലെ 62 മെർസിഡീസ് വരിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണത്. സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. എന്താ രാമേന്ദ്ര പ്രശ്നം? ഡോക്ടറല്ലേ? ഡോക്ടർ അല്ലാണ്ട് പിന്നെ ഇങ്ങനൊരു സാധനം കഴിച്ചിട്ട് നടക്കുള്ളൂ? അത് നോക്കണ്ട, പരമശിവൻ പാമ്പിനെ കഴുത്തിലിട്ട് ഇറക്കണില്ലേ, അത് മൂപ്പര് പാമ്പിനെടുത്തുകാരായിട്ടാ. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? അകത്തെ വാപ്പിയും കൂട്ടക്കാരും നായിന്റെ. നീ ഇപ്പൊ പറഞ്ഞില്ലേ അർത്ഥമായി ഇപ്പൊക്കാത്ത ഒരു മാമനെ പറ്റി? ആ മാമാ, നീ മാമ. അയ്യോ മാമ സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ എന്താ നമ്മളെ മാമാ നിൽക്കിന്? എന്റെ ഉമ്മ എന്താ നമ്മളെ പെങ്ങളെ? ഇതാ ഞാൻ ആദ്യം പറഞ്ഞ ട്രോളന്മാർ വരെ ഇന്ന് വരെയും ഇത്രയും വർഷങ്ങൾ മുന്നേ ചെയ്ത കഥാപാത്രങ്ങളും ഇന്നും എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് അതൊരു ചെറിയ കാര്യം. കാരണം എപ്പോഴും എല്ലാവരും എന്തെങ്കിലും യൂസ് ചെയ്യുന്ന വേർഡ് അതാണ്, മാണ്ട. മാണ്ടേ അതെന്തെന്നുള്ളതും ഇതിനിടയിൽ കൂടി ഇത് വെറും ഒരു ചെറിയ ഒരു സിനോപ്സ് മാത്രമാണ്, ഇതിൽ വലിയ ഇതുണ്ട്. അപ്പം ഇന്ന് അന്ന് ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കാലത്തും ഇത്രയും ഇതാവുമെന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ? അതൊരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കലാകാലം നിക്കട്ടെ നിക്കണം, സിനിമ നിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ട്. എല്ലാം അങ്ങനെ നിക്കല്ല, ഇത് പലതും അങ്ങനെ നിന്നു. അത് ആ കഥാപാത്രങ്ങളുടെ ശക്തിയാണ്. സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ഓക്കെ, കോമഡിയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് വഴങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ആദ്യമേ ഓക്കെ കോമഡിയാണ് എനിക്ക് ഏറ്റവും പറ്റുന്നതെന്ന് അറിയാമായിരുന്നോ? ഇല്ല, നമ്മളത് ചെയ്യുന്നു. ആളുകൾ ചിരിക്കുമ്പോഴാണ് നമുക്ക് അത് ഏറ്റവും ഈ തമാശ ഏറ്റവും. ഇരിക്കാതെ വരുമ്പോൾ എത്ര തമാശ പറഞ്ഞാലും നേരെ അവർ അത് ഈ സിനിമയിൽ അറിയില്ല, നാടകത്തിലൊക്കെ ആകുമ്പോൾ സ്റ്റേജിൽ നിന്ന് നേരിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓഡിയൻസിന്റെ ഇത്. അപ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്, പിന്നെ എല്ലാ സീനും തളർന്നു പോകും. അങ്ങനെയാണ് ഇത്. കയ്യടി കിട്ടുമ്പോൾ ഓഡിയൻസ് ആയാലും പാട്ടുകാരാണെങ്കിലും ഒരു എനർജി കൂടുതൽ കിട്ടും ചെയ്യും, അവരങ്ങനെ അതിൽ പൊങ്ങും ചെയ്യും. അത്രേ ഉള്ളൂ. സിനിമയിലോട്ടുള്ള ഒരു യാത്ര അതെങ്ങനെയായിരുന്നു? ഒരു ആ ഒരു ജേണി എന്തായിരുന്നു എന്ന് പറയാമോ? ആർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ കോഴിക്കോട്ട് നാടകം തന്നെ. ഈ നാടകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഥ നമ്മളിൽ ഉണ്ടായി, നമ്മളെ ട്രൂപ്പിൽ. ഇത് തിരക്കിടില്ല, നാടകം കളിക്കാൻ പറ്റില്ല, സിനിമ ആക്കാനേ പറ്റുള്ളൂ. സിനിമ ആക്കണമെങ്കിൽ ഇത് വലിയ കാര്യം, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അവർ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് തുടങ്ങാം ഉള്ള കാശ് വെച്ച് എല്ലാവരും അടുത്തും കൂടി ഒരു 10-20,000 ഉറുപ്പിക ഉണ്ടാവുള്ളൂ. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളറും ഒന്നുമില്ല. എടുക്കുക എന്ന് വെച്ചൊക്കെ തുടങ്ങി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് മണ്ണ് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാൻ വേണ്ടി KG ജോർജും കുറച്ച് ആളുകളും വന്നു. അതിൽ 2 പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. അവര് എന്തോ പറഞ്ഞ് തെറ്റിപ്പിരിഞ്ഞു. അപ്പൊ നിലമ്പൂർ ബാലേട്ടൻ പറഞ്ഞു, PV മാധവൻ എന്ന് പറഞ്ഞ ആളാണ് ഒരു പ്രൊഡ്യൂസർ, മാധവന് സിനിമ എടുക്കണമെങ്കിൽ വാ, എൻ്റെ നമ്മളെ കുട്ടികൾ കുറച്ച് പേരുണ്ട്, നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്, അവർ സിനിമ എടുക്കുന്നത് അതേ എടുക്കാം, വലിയ പൈസയും വേണ്ട തന്നെ. അങ്ങനെ ഈ മാധവനെയും കൂട്ടിയിട്ട് നിലമ്പൂർ ബാലേട്ടൻ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ സിനിമ അങ്ങനെ വേണക്കെട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അത് ഇയാളെടുത്തോളൂ, ഇത് മാധവൻ എന്ന ആളാണ്. കാരണങ്ങളൊക്കെ പറഞ്ഞാണ്, അന്യരുടെ ഭൂമി എന്നാണ് ആ സിനിമയുടെ പേര്. അന്യരുടെ ഭൂമി. അപ്പൊ നിലമ്പൂർ ബാലൻ തന്നെ സംവിധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. അങ്ങനെ അതുണ്ടായി. 77 അതിനൊരു ഈ ദേശീയവൽക്കരണത്തിന്റെ ഒരു അവാർഡ്, കേന്ദ്ര അവാർഡും കിട്ടി. അത് പിന്നെ 5 ആയിട്ടും വീണ്ടും നാടകത്തിലേക്ക് പോയി. 5 വീണ്ടും നാടകം ഇട്ടിരിക്കുമ്പോഴാണ് 82 സുറുമ ഇട്ട കണ്ണുകൾ, നമ്മൾ വിജയരാഘവൻ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്നു, അവിടുന്ന് ആ പടം തുടങ്ങി. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ 86
ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം. സിബി മലയിൽ ശ്രീനിവാസൻ അരോമ മണി സാർ, അത് കോഴിക്കോട്ട്. ഇതൊക്കെ കോഴിക്കോട്ട് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഷൂട്ടിങ്. അത് ശ്രീനിവാസൻ പറഞ്ഞ അറബിക് മുൻഷിയായിട്ട് നമ്മളൊരാളുണ്ട്. അങ്ങനെ പിന്നെ സിബി മലയിലും അരോമ മണിക്കും ആർക്കും അറിയില്ലല്ലോ. അവനെ വിളിച്ച് പരിചയപ്പെട്ടതിൽ ഒരു അറബി മനുഷ്യൻ്റെ ഒരു സ്കൂൾ സബ്ജക്റ്റാണ്, അതായിക്കോട്ടെ തന്നെ അത് ചെയ്തു. അപ്പോൾ രണ്ട് സീൻ മാത്രമേ ഉള്ളൂ, അത് എഴുതി വെച്ച്. അപ്പോൾ സിബി പറഞ്ഞു തിരക്കടില്ല, അറബി മനുഷ്യൻ കുഴപ്പമില്ല, അങ്ങനെ സീൻ എഴുതി കയറ്റി. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ നടപടിക്കാറ്റ് റാംജി റാവു ഒക്കെ വന്നപ്പം എനിക്ക് തന്നെ ആരും പുറത്തേക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഇപ്പൊ സിദ്ദിഖ് സാർ, ഇപ്പം മാമുക്കോയ സാർ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്നസെന്റ് ഏട്ടനാണെങ്കിലും ഇവരെല്ലാവരും ഈ ശൈലി കൊണ്ട് വളരെ എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഈ ശൈലി ഒരിക്കലും ഒരു റെപ്പറ്റീഷൻ ആയിട്ടോ, എല്ലാ ക്യാരക്ടേഴ്സിനും ഈ ശൈലി വന്നാൽ പോലും നമുക്ക് അതൊരു റെപ്പറ്റീഷൻ ആയിട്ടോ അല്ലെങ്കിൽ പുതുമ ഇല്ലായ്മ തോന്നിയിട്ടേ ഇല്ല. അതെന്തായിരിക്കും അതിൻ്റെ ഒരു സീക്രട്ട്? അതിൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ഇവരാരും അഭിനയിക്കുന്നില്ല എന്നുള്ളത്. അവര് നമുക്ക് സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പുള്ള മാമുക്ക തന്നെയാണ് സ്റ്റാർട്ട് പറഞ്ഞാലും മാമുക്ക, പക്ഷേ ആ ക്യാരക്ടറിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവില്ല എപ്പോൾ അഭിനയിച്ച് തുടങ്ങിയെന്ന്. അത് നമുക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റില്ല, വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ പറ്റില്ല. അത് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്ക് അറിയാവുന്ന കഥാപാത്രങ്ങളെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അക്കാര്യത്തിൽ നമ്മൾ വളരെ അനുഗ്രഹീതരാണ് മലയാളികൾ. ഇപ്പൊ നാദിക്ക, ഇപ്പൊ ഈ ശൈലിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ മാവേലി കൊമ്പത്ത് ചെയ്യുമ്പോഴും ഇതുപോലുള്ള ശൈലി കൊണ്ട് ഇവര് വ്യത്യസ്തരായിട്ടുള്ളതുകൊണ്ട് തന്നെയായിരുന്നു ഇവരെ തന്നെ നാദിക്ക ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയായിരുന്നു? ഞങ്ങൾ ആ കാസറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെയൊക്കെ ശബ്ദമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഒറിജിനൽ ആയിട്ട് ഇവർ ആരും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോ അന്ന് ഇക്കാടെ ശബ്ദം ചെയ്ത മാമുക്കാടെ ശബ്ദം ചെയ്തത് അബിയാണ്, ഞങ്ങളുടെ കാസറ്റുകളിൽ അബി ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചില തമാശകൾ ഇപ്പോൾ അബി അബിയായിട്ടോ ദിലീപ് ദിലീപായിട്ടോ നാദർഷ നാദർഷായിട്ടോ പറഞ്ഞാൽ ഒരിക്കലും കേൾക്കാൻ പോലില്ല. ആ ഡയലോഗ്സ് ഞങ്ങൾ കാസറ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഇത് മാമുക്ക പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാമുക്കയുടെ ശബ്ദത്തിൽ പറയുമ്പോഴാണ് അത് ചിരി കിട്ടുന്നത്. അല്ല, ഈ തുടക്കത്തിൽ അനുകരിക്കുന്ന കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടായ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയില്ല. നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ മൈലേജ് മിമിക്രിക്കാൻ കൊണ്ടാണ്. നമ്മൾ പടമില്ലാതെ വീട്ടിലിരുന്നാലും ഈ ചില ഫംഗ്ഷനിലൊക്കെ വരി തുടങ്ങുമ്പോ നമ്മുടെ ശബ്ദം ആ മാമുക്കോയ 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 ഓർക്കും. ഏറ്റവും സിനിമയിലുള്ളത് പോലെ തന്നെ ഇങ്ങനെ നമ്മളല്ലാത്ത രീതിയിൽ നമ്മൾക്ക് അറിയപ്പെടുമ്പോ അവിടെ വലിയ മൈലേജ് കിട്ടും. പക്ഷെ ഈ ഒരു ആക്ടിങ് സ്കില്ല് ഇവിടെ മാത്രമേ അങ്ങ് ഫ്രഞ്ചിൽ വരെ എത്തി എന്നുള്ളതാണ് ഇല്ലേ മാമുക്കോയ സാർ? ആദ്യമായിട്ട് ഒരു ഭാഷയില് നായക സ്ഥാനത്ത് അഭിനയിച്ചതും ഇക്ക തന്നെയല്ലേ? ബാരി അതേത് ഭാഷയായിരുന്നു? മംഗലാപുരം ഉള്ള മംഗലാപുരത്തിന്റെയും മംഗലാപുരത്തിനപ്പുറത്ത് മംഗലാപുരത്തിന് കാസർഗോഡിന്റെ അടുക്കേണ്ട ഒരു സ്ഥലം സൂരത് കൽ, അവിടെയുള്ള ആളുകൾ മാത്രം സംസാരിക്കുന്നതാണ്. അതിൽ തുളു ഉറുദു അറബി മലയാളം ഒക്കെ ഉണ്ട് അതില്. ആ ഭാഷയിൽ ആദ്യത്തെ നായകനാ. കണ്ടെത്തോന്നുല്ല, ലുക്കില്ലെന്നുള്ളൂ. അവര് ലുക്കില്ലാന്നേ ഉള്ളൂ.